ധാരാളം പ്രശസ്തിയും പ്രേക്ഷക സ്നേഹവും നേടിയ മലയാളികളുടെ പ്രിയപ്പെട്ട വില്ലനായിരുന്നു കെ പി ഉമ്മർ. ആ മഹാനടൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് 16 വർഷം തികയുകയാണ്. നിന്റെ അച്ഛൻ നിശ്ചയിച്ച വിവാഹത്തിന് നിനക്ക് എന്നെ സമ്മതിച്ചാലെന്താ? ഓഹോ, ഇതാണോ കാര്യം? അത് തന്നെ കാര്യം. നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് ഞാൻ ഏറ്റു വന്നിരിക്കാം. പ്രേം നസീർ നിത്യഹരിത നായകനെങ്കിൽ ഉമർ മലയാളത്തിന്റെ നിത്യഹരിത വില്ലനാണ്. നായകനോളം സൗന്ദര്യമുണ്ടായിരുന്ന വില്ലൻ, എന്നിട്ടും ആ സുന്ദരമുഖത്ത് വില്ലൻ ഭാവങ്ങൾ നിറഞ്ഞു. അത് പ്രേക്ഷകരെ പേടിപ്പിച്ചു. നിങ്ങൾ ആരാണ്? പോലീസ് ഉദ്യോഗസ്ഥനോ അതോ ന്യായാധിപനോ? പിന്നീട് ഐ വി ശശിയുടെ ഉത്സവത്തിലൂടെ നായകനായപ്പോൾ ആ മുഖം പ്രണയവും വൈകാരികതയും ദുഃഖവും കാട്ടിത്തന്നു. പിന്നീടും അദ്ദേഹം വില്ലനായി, പോലീസ് ഓഫീസറായി, ഒടുവിൽ ക്യാരക്ടർ റോളുകളിലെത്തി. കാരണവരായി പ്രിയദർശൻ സിനിമകളിലെ ഹാസ്യങ്ങളുടെ ഭാഗമായി. അഭിനയ പാരമ്പര്യം ഉണ്ടായിരുന്ന കുടുംബത്തിലൊന്നുമല്ല സ്നേഹജൻ എന്ന ഉമ്മറിന്റെ ജനനം. നടനാകുക എന്ന വലിയ ആഗ്രഹം അപരാധി എന്ന നാടകത്തിലെ ജമീല എന്ന സ്ത്രീവേഷം കെട്ടിച്ചു. ജമീലയെ ജനമേറ്റെടുത്തത് ഉമറിന് ഊർജമായി. പിന്നീട് കെ പി എസ് സി അടക്കം നിരവധി നാടക സംഘങ്ങളിൽ പി ഭാസ്കറിന്റെ രാജിച്ചൻ എന്ന പൗരനിലൂടെ ബിഗ് സ്ക്രീൻ പ്രവേശനം. ചിത്രം പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടില്ല. ഉമർ നാടകത്തിലേക്ക് തന്നെ മടങ്ങി. ഇരുത്തം വന്ന നടനിലേക്കുള്ള യാത്രയായിരുന്നു പിന്നീട്. പുതിയ ആകാശം, പുതിയ ഭൂമി, കറവയേറ്റ പശു, അശ്വമേധം, ശരശയ്യ തുടങ്ങി ശ്രദ്ധേയ നാടകങ്ങൾ വീണ്ടും ഉമറിനെ സിനിമയിലെത്തിച്ചു. എം ടിയുടെ മുറപ്പെണ്ണിലൂടെ രണ്ടാം വരവ്. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. മലയാള സിനിമയുടെ 4 പതിറ്റാണ്ട് ഉമറിന്റേത് കൂടിയായി. അഞ്ഞൂറോളം മലയാള സിനിമകൾ, ഒരു തമിഴ് സിനിമ, പിന്നെ സീരിയലുകൾ. ഉമർ മലയാളി മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി. യഥാർത്ഥ ജീവിതത്തിൽ തീർത്തും സൗമ്യനായിരുന്നു അദ്ദേഹം. പക്ഷേ പറയാനുള്ളത് ആരോടായാലും തുറന്നു പറഞ്ഞിരുന്നു. വിടവാങ്ങി 16 വർഷങ്ങൾക്ക് ശേഷവും കെ പി ഉമർ സിനിമാ പ്രേമികളുടെ മനസ്സിനെ നിറഞ്ഞു സാരി.